ഏകദേശം 100-ലധികം വണ്ടികളാണ് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇവിടെ അപകടത്തിലായിരിക്കുന്നത്. മഞ്ഞാണ്, ഫണ്ണാണ്, അതുപോലെ തന്നെ ഡേഞ്ചറസുമാണ്. അപ്പോൾ വണ്ടിയുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേ മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ആണ്. ഇന്ന് ഇവിടെ 25-ാം തീയതിയാണ്, അതായത് ക്രിസ്മസ് ആണ് ഇന്നിവിടെ. പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസം, അതായത് 23-ഉം 24-ഉം പറയുന്നത് ഒരു വല്ലാത്ത ദിവസങ്ങളായിരുന്നു. കഠിനമായിട്ടുള്ള മഞ്ഞും അതിൻ്റെ വാണിങ്ങും കാര്യങ്ങളും ഒരുപാട്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ 100-ലധികം വണ്ടികളാണ് ഇവിടെ ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇവിടെ പെയ്ത മഞ്ഞ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കാം. ഏകദേശം ഫുള്ള് മഞ്ഞായിട്ട്, പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇന്നലെയൊക്കെയെന്ന് പറഞ്ഞാൽ തുറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു, അത്രത്തോളം മഞ്ഞായിട്ട്. പിന്നെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് തുറക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ കണ്ട ഫുള്ള് മഞ്ഞാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഐസ് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താ, നമുക്കിവിടെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ സ്ലിപ്പ് അയങ്ങ് പോവും. പക്ഷേ ഇത് നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, കണ്ടോ അത്രയ്ക്ക് നമുക്ക് സ്ലിപ്പാവും. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് എത്രത്തോളം മഞ്ഞാണ് ഇവിടെ പെയ്തിരിക്കുന്നത് എന്ന്. കണ്ടോ ഫുള്ള് മഞ്ഞാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രൈവേ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യണം. ഞാനിത് നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ നമ്മുടെ നൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നല്ല ഉയരത്തിൽ തന്നെയാണ് ഇവിടെയൊക്കെ മഞ്ഞ് ആയിട്ടുള്ളത്. പിന്നെ അതെ, നമുക്ക് കാല് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളമാണ് അതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. കേട്ടോ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ആഴം കൂടിക്കൂടി വരും. സോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളുമൊക്കെ നമുക്ക് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ആ സംഭവങ്ങളെന്നൊക്കെ. കണ്ടോ എൻ്റെ ബാക്കിൽ നമ്മുടെ ഈ സ്ട്രീറ്റിൻ്റെ റോഡും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ സ്ട്രീറ്റിലാണെന്നുണ്ടെങ്കിലും ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവർ ക്ലിയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് കാണാം, ഇപ്പോഴും നമ്മുടെ ഏകദേശം അവർ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം, കാരണം തണുപ്പുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു വിൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിക്കകത്ത് കയറിയിട്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം എന്തൊക്കെയായിരുന്നു ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾ ക്രിസ്മസ് എല്ലാം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -9 ആണ്, പക്ഷെ ഫീസ് ലൈക്ക് -18 ആണ്. കാരണം അത്രത്തോളം വിൻഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അതാണ് -18 പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ, ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഈ ഫ്രൈഡേ ആണ്, ഈ വെള്ളിയാഴ്ചയാണ്, ഇന്നിവിടെ സൺഡേ. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ഫോണിൽ ഈ ഒരു വെതർ ഫോർകാസ്റ്റ് നോക്കുമ്പോഴേക്കും കാണാം വാണിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്തിരുന്നത് വെള്ളിയും ശനിയും ആണ് നല്ലൊരു ബാഡ് വെതറായിരിക്കും, ഒരുപാട് സ്നോയും കാര്യങ്ങളും അതുപോലെ തന്നെ വിൻഡും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു 6:00 ഒക്കെ ആയപ്പോഴേക്കും, രാവിലെ 6:00 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വർക്കിന് പോകുന്ന വഴിക്ക് എനിക്ക് റോഡിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാനിടയായി. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ പെയ്ത് കുറച്ച് നേരം, കുറച്ച് മണിക്കൂർ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും അത് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിലും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാം. പിന്നെ ആ ഇങ്ങനെ നിർത്താതെ പെയ്ത് തുടങ്ങുമ്പോഴേക്കും അവർക്കിങ്ങനെ ക്ലീനിങ്ങൊന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോഴേക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചില സ്ഥലത്തൊക്കെ വണ്ടി ചെറുതായിട്ട് സ്കിഡ് ചെയ്യുന്നത് അനുഭവപ്പെട്ടു. വളരെ സ്ലോയിലാണ് പോയത്, സ്ലോ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. എന്നിരുന്നാലും ചെറുതായിട്ടൊക്കെ നമ്മുടെ വിൻഡോ ടയർസ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തോതിൽ നമുക്കൊരു സ്കിഡ് കാണും, ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലുള്ള വണ്ടികളൊക്കെ ആയിട്ട് നല്ല ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് ആ വണ്ടി നിൽക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് തെന്നിയാൽ മതി. അപ്പോൾ അറിയാമല്ലോ. എനിവേ അപ്പം തന്നെ എനിക്കത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, ഇന്ന് തിരിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല മഞ്ഞും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കാറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ വണ്ടിക്കകത്ത് കയറി
വണ്ടിയെടുത്ത് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ സ്ലോ ആയിട്ട്, ഞാനൊരു കൗണ്ടി റോഡ് വഴിയൊക്കെയാണ് നമ്മുടെ വർക്ക് പ്ലേസിലോട്ട് പോകുന്നത്. സോ അപ്പോൾ ആ ഒരു റോഡിൽ കിലോമീറ്റർ ലിമിറ്റ് എന്ന് പറയുന്നത് 80 km/h. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനതിൽ പോയത് ഒരു 40 അല്ലെങ്കിൽ 45, മാക്സിമം ഒരു 45 അല്ലെങ്കിൽ അതിനും താഴെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഈ ഒരു മഞ്ഞ് വീണിട്ട് റോഡ് ഫുള്ള് മഞ്ഞായിട്ടിങ്ങനെ കിടക്കുകയാണ്, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നടത്താതെ പെയ്യല്ലേ, അപ്പോൾ ക്ലിയർ ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടികൾ പോയി 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 നമുക്കൊരു ഒരു ഇത് കാണുമല്ലോ, ഒരു പാത്വേ കാണുമല്ലോ ആ ഒരു ടയറിൻ്റെ, അത് ഫോളോ ചെയ്ത് ഇങ്ങനെ പയ്യെ പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ചില ട്രക്കുകൾ, അതുപോലെ തന്നെ SUV, ഇപ്പോൾ റാമിൻ്റെ ട്രക്ക് അല്ലെങ്കിൽ ഇതുപോലെ RAV4 അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഇവരൊക്കെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ബാക്കി ഇപ്പം നമ്മുടെ പോലുള്ള സെഡാൻ ഹാച്ച്ബാക്ക് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പതുക്കെയാണ് പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ചിലപ്പോൾ ആ വണ്ടിക്ക് ഇതുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും മഞ്ഞാണ്, നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഓൾ വീൽ ഡ്രൈവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ പിടിച്ചെടുത്ത് നിൽക്കണമെന്നില്ല. പിന്നെ ആ ഒരു റോഡിലെന്ന് പറഞ്ഞാൽ റോഡും അപ്പുറത്തെ ഇതും എല്ലാം കൂടെ ഫുള്ള് മഞ്ഞ് വീണിട്ട് റോഡ് ഏതാ തോട് ഏതാന്ന് അറിയാത്ത രീതിയാണ്. അപ്പോൾ നമ്മൾ പയ്യെ പോയി കഴിഞ്ഞാലേ നമുക്ക് വല്ല രക്ഷയുള്ളൂ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് ആക്സിഡൻറ്റ് കണ്ടു. ഒരു ക്യാമറി ആണെന്നുണ്ടെങ്കിൽ ഒരു പോളിൽ ഇടിച്ചിട്ട് ഇരിക്കുന്നു, അതിൻ്റെ സൈഡ് ഫുള്ള് പോയി. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു റാമിൻ്റെ ട്രക്ക് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ഇതായി. അപ്പോൾ ഞാനിങ്ങനെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരുവിധം വീട്ടിലെത്തി. വീട്ടിൽ പയ്യെ പയ്യെ പയ്യെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം അതാണ് നമുക്ക് നല്ലത്, ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഏകദേശം 100+ വണ്ടികൾ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴേക്കും കറക്റ്റാണ്, അത്രത്തോളം വണ്ടികൾ തന്നെ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അത് മെയിൻലി ആക്സിഡൻ്റ് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു 401, 402 ഹൈവേസിലാണ്. ഹൈവേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു 80 km/h, 100 km/h, 110 km/h. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന വണ്ടികളിൽ ഒരെണ്ണം സ്ലോ ആയി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരെണ്ണം സ്കിഡായി കഴിഞ്ഞാൽ ഒന്നൊന്നീ തട്ടി 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 ആ ഒരു രീതിയാണ്. പക്ഷേ ഞാനും ഹൈവേയിലൂടെയാണ് വന്നത്, ഈ ഒരു കൗണ്ടി റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 100 km/h പോകുന്ന റോഡിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു 40, 45 ആ ഒരു രീതിയിലാണ്. എൻ്റെ മുന്നിലുള്ള ആളുകളും പിന്നിലുള്ള ആളുകളും ഒക്കെ ആ ഒരു സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നത്. പക്ഷേ അറിയാലോ, ഈ മെയിനായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് വലിയ വലിയ ട്രക്ക് അല്ലെങ്കിൽ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ SUVs കാര്യങ്ങൾ, അവർക്കൊരു കോൺഫിഡൻസ് കാണും ഈ ഒരു വണ്ടി ബിൽഡ് ഫോർ ദിസ് ആണ്, അപ്പോൾ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ 80, 90 തന്നെ പോകാം. പക്ഷേ അങ്ങനെ പോയിട്ട് ഈ വണ്ടികൾ സഡൻ ബ്രേക്ക് ഇടുമ്പോഴേക്കും അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതാവുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലൂടെ വരുന്നവർ അതിനെ തട്ടി. അങ്ങനെ അങ്ങനെയാണ് ഒരുപാട് ആക്സിഡൻ്റ് ആയത്. പിന്നെ ആ ദിവസം എനിക്ക് തോന്നുന്നു ഈ 401, 402 ഒക്കെ അവർ ക്ലോസ് ചെയ്തു, അങ്ങോട്ടേക്കുള്ള ഒരു എൻട്രി തന്നെ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ പോലീസ്, ഇവിടുത്തെ കോപ്സ് എന്ന് പറയുന്നത് അവരെ സമ്മതിക്കണം ഇതിന്. ഇങ്ങനെ ഓരോരോ ആക്സിഡൻസ് വരുമ്പോഴും അതിനെല്ലാം അവിടെ എല്ലാം ചെന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പെട്ട് കടന്നു കഴിഞ്ഞാൽ, ഇവിടെ പോകുന്ന വഴിക്ക് ചില വണ്ടികൾ നമുക്ക് നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിലൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് ക്ലിയറൻസ് ഒഴുക്കണം. എന്നിരുന്നാലും ചിലപ്പോൾ സ്റ്റക്കായി കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും എല്ലാം ഈ ഒരു കോപ്സ്, ഇവിടുത്തെ കോപ്സ് എന്ന് പറയുന്നത് അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്തു. അവരെല്ലാം എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെ ഇതുപോലെ തന്നെ ഈ ഒരു കോപ്സ് വന്നിട്ടാണ് അവരെ ഡ്രോപ്പ് ചെയ്തത് വീട്ടിലോട്ട്. അതുപോലെ തന്നെ വേറെ കാര്യം പറയാം, ചില ഏരിയകളിലൊന്നും ഈ പോലീസിന് പോലും എത്താൻ പറ്റിയിരുന്നില്ല. കാരണം അത്രയ്ക്ക് ബ്ലോക്കായിട്ടും അങ്ങനെയൊക്കെ കിടന്നിട്ടൊന്നും അവർക്ക് പോലും പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആതിരയെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആതിരയ്ക്ക് അന്നേ ദിവസം ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം 1.5-2 മണിക്കൂർ മതി അവൾക്ക് വീട്ടിലെത്താൻ. പക്ഷേ അന്നത്തെ ദിവസം ഏകദേശം 3.5-4 മണിക്കൂർ പിടിച്ചു വീട്ടിലെത്താൻ. കാരണം അത്രത്തോളം മഞ്ഞ്, അതുപോലെ തന്നെ കാറ്റത്ത്, നമ്മൾ ഈ കാറ്റടിക്കില്ലേ അതുപോലെയാണ് ഈ മഞ്ഞ് വന്ന് നമ്മുടെ വണ്ടിയിലോട്ട് വീണുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി തീരെയില്ല, നമുക്കൊന്നും എന്താണ് ഫ്രണ്ടിൽ നടക്കുന്നത്, എന്താണ് അവിടെ ഉള്ളതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ വളരെ പയ്യെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അവളുടേൽ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഈ പറയുന്ന കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഈ വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, അവൾ വരുന്ന വഴിയിലാണെന്നുണ്ടെങ്കിലും ഓൺ ദി വേ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അവിടെ റോഡ് ബ്ലോക്കായി. പിന്നെ വേറൊരു അൾട്ടർനേറ്റീവ് റൂട്ടൊക്കെ പിടിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വീട്ടിലെത്തുന്നത്.
അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എന്ന് തന്നെ തോന്നുന്നു. അതുമാത്രമല്ല, ഇവിടെ ക്രിസ്മസിന് എല്ലാവർക്കും വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ടോ അല്ലെങ്കിൽ വേറെ അറിയാലോ വേറെ ദൂരെയുള്ള സ്ഥലത്ത് ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്ഥലത്തോട്ടോ ഒക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഫ്രൈഡേ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ അധികം അതിൻ്റെ ഒരു കാഠിന്യം ഒന്ന് നല്ല രീതിയിൽ കുറഞ്ഞു. ഇന്ന് വീണ്ടും ഒന്ന് നോർമലായിട്ട് വരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഫീൽസ് ലൈക്ക് -34 ആയിരുന്നു. അത്രത്തോളം തണുപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2-3 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ മുമ്പ് വന്നിരുന്ന തണ്ടർബേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു നവംബർ മിഡ് മുതലേ അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രത്തോളം മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇത് വെച്ച് ലണ്ടൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും തണ്ടർബേ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇവിടെ ഈ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ തണ്ടർബേ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റി കറങ്ങി വരാം. പക്ഷേ ഇവിടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ ഏകദേശം 1.5-2 മണിക്കൂർ ലണ്ടൻ പിടിക്കും. അത് ലണ്ടൻ കുറച്ചുകൂടെ വാസ്റ്റ് ആയതുകൊണ്ട്. എനിവേ, അപ്പോൾ അതൊക്കെയായിരുന്നു ഈ 2 ദിവസം കൊണ്ട് ഇവിടെ നടന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോവുക. അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല. പിന്നെ കുറേ പേരൊക്കെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വരുന്ന റോഡിൽ നിന്ന് ടേണൊക്കെ തിരിയുമ്പോഴേക്കും ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും നല്ലതായിട്ടുള്ള കാര്യമല്ല. അത് വളരെ അപകടം പിടിച്ച കാര്യമാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള റോഡിലുള്ള ആളുകൾക്കും എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ അക്യുറ TL ഇതുപോലെ ഡ്രിഫ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് റോഡിലല്ല, അതൊരു പാർക്കിങ്ങിൻ്റെ സ്ഥലം, അതൊരു പാർക്കിൻ്റെ ഏരിയയിൽ ചെന്നിട്ട് അത്യാവശ്യം സേഫാണ്, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡ്രിഫ്റ്റായി കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലും വണ്ടിക്കൊന്നും പറ്റില്ല, അവിടെയുള്ള ഇതിനൊന്നും പറ്റില്ല എന്നുള്ളത് കൺഫേം ആക്കിയിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ റോഡിലെ സ്നോയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ടീമിന് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു ബിഗ് അപ്രീസിയേഷനാണ് ഡിസർവ് ചെയ്യുന്നത്. കാരണം അവർ രാവെന്നോ പകലെന്നോ ഒന്നും ഇല്ലാതെ അത് ഫുള്ള് ക്ലിയർ ചെയ്ത് നമുക്കൊക്കെ ഒരു പാത്ത് ക്ലിയർ ആക്കി തരികയാണ്, ആ ഒരു റോഡ് ക്ലിയർ ആക്കി തരികയാണ്. അതുമാത്രമല്ല, അവർ ഇന്ന് ക്രിസ്മസാണ് ഞാൻ പണിയെടുക്കില്ല അല്ലെങ്കിൽ ഇന്ന് ഈ രാത്രി ഞാൻ പോവില്ല അങ്ങനെയൊന്നും അവർ പറയില്ല. അവർക്ക് പേയ്മെൻ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു ചെയ്യുന്ന ആ ഒരു വർക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഒരു സിസ്റ്റം, ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കണ്ടില്ലേ, എത്രത്തോളം നമ്മുടെ, എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പടയെന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ഫ്രണ്ടിലെ മഞ്ഞ, അയ്യോ ഇത് മാറ്റണമല്ലോ അല്ലെങ്കിൽ ഇത് കളയണമല്ലോ എന്നുള്ളൊരു തോന്നൽ കാണും. പൈസ അവർക്ക് കിട്ടുന്നുണ്ട്, ഓക്കെ. പക്ഷേ എന്നിരുന്നാലും ഇതെന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. റിസ്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണം. ഇപ്പോൾ നല്ലൊരു ക്രിസ്മസ് ഈവാണ് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് ചിലപ്പോൾ അവർക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വർക്കിന് പോകണം. പക്ഷേ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. Fearless.